എന്താണ് കണ്ണൂരിലെ വലിയ കൗതുകം, 2019 കണ്ണൂരിലെ ചരിത്രം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ ഫലശ്രുതി എന്തായിരുന്നു? 2019 കെ സുധാകരൻ മത്സരിക്കുന്നു, പി കെ ശ്രീമതി മത്സരിക്കുന്നു. കെ സുധാകരന് 529741 വോട്ട്, പി കെ ശ്രീമതിക്ക് 435182 വോട്ട് മാത്രം. ബി ജെ പിക്ക് കാര്യമായ പ്രസക്തി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലുമില്ല, വടകരയിലുമില്ല. ഇക്കുറി അതുണ്ടാകുമോ എന്നതാണ് ചോദ്യം. 94,559 വോട്ടുകളുടെ മഹാഭൂരിപക്ഷത്തിലാണ് കെ സുധാകരൻ കണ്ണൂരിൽ. പി കെ ശ്രീമതി മുൻ ആരോഗ്യമന്ത്രിയെ, സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ കണ്ണൂരിലെ തീപ്പൊരി വനിതാ സഖാവിനെ പരാജയപ്പെടുത്തിയത്. ആ ചരിത്രം ആവർത്തിക്കുമോ? ഇക്കുറി എന്താവും കണ്ണൂരിൽ സംഭവിക്കുക എന്നത് അതീവ കൗതുകരമായിരിക്കും. കണ്ണൂരിൽ എന്ത് നടക്കും? കണ്ണൂരിൽ നടക്കുന്ന ഒരു ചർച്ചയായിരിക്കും. ഒരു തർക്കവും വേണ്ട. കുമ്പക്കുഴി സുധാകരൻ എന്ന ലോക്സഭയിൽ വീണ്ടും വിളിക്കുമോ? അതോ പി കെ ശ്രീമതിയെ കണ്ണൂരിൽ എം വി ജയരാജിനെ ലോക്സഭയിലേക്ക് ആ പേർ ചൊല്ലി വിളിക്കുമോ? എം വി ജയരാജൻ മത്സരിക്കുമ്പോൾ കണ്ണൂരിലെ പാർട്ടി മിനിസ്റ്ററി ഒന്നാകെ ഇറങ്ങി നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ രണ്ട് മൂന്ന് വിഭാഗങ്ങൾക്കിടയിൽ, എല്ലാ വിഭാഗങ്ങൾക്കിടയിലും, പാർട്ടിയിലെ വിഭാഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയിലെ വിഭാഗങ്ങൾക്കിടയിലും സ്വീകാര്യനായ എം വി ജയരാജൻ ഒരു സമവായ സ്ഥാനാർത്ഥിയെ എന്ന നിലയിൽ പോലും വിശേഷിക്കും. പക്ഷേ ഇത്തവണ അങ്ങനെ കണ്ണൂരിൽ അങ്ങനെ മോശപ്പെട്ട ഒരു വിഭാഗീയ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിന് മറ്റർത്ഥത്തിലേക്ക്, വാക്കുകൾ അല്പം കടന്നുപോയെങ്കിൽ മറ്റർത്ഥത്തിലേക്ക് പോകേണ്ടതില്ല, അങ്ങനെ ഒരു സാഹചര്യമില്ല. പക്ഷേ എല്ലാവർക്കും ഇടയിൽ പ്രിയങ്കരനായ എം വി ജയരാജൻ അവിടെ മത്സരിക്കുമ്പോൾ കണ്ണൂരിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രഘുനാഥ് കൂടി അവിടെ മത്സരിക്കുന്നു, അദ്ദേഹം പഴയ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം കൂടി മത്സരിക്കുമ്പോൾ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു ഇളക്കമുണ്ടാക്കാൻ അവിടെ കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യത്തിൻ്റെ ആ കൗതുകത്തിനാണ് ഉത്തരം കണ്ണൂരിൽ നിന്ന് വരേണ്ടത്. എന്തായാലും കണ്ണൂർ എല്ലാവരും ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ എന്ത് നടക്കുമെന്നത് വളരെ 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 പ്രധാനമാണ്. കെ സുധാകരൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പും കെ സുധാകരൻ്റെ കെ പി സി സി അധ്യക്ഷ പദവിയിലെ തുടർച്ചയുമൊക്കെ അടക്കം ചർച്ച ചെയ്യപ്പെട്ട തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചെന്ന്. ഫെലിക്സ്, എങ്ങനെയുണ്ട് കണ്ണൂർ? രതീഷ്, എന്ത് സംഭവിക്കാം കണ്ണൂരിൽ? അഭിമാനകരമായൊരു പോരാട്ടം, അഭിമാന പോരാട്ടമാണ് കണ്ണൂരിൽ നടക്കുന്നത്. നമുക്കറിയാം, ഒന്ന് മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലം, മറ്റൊന്ന് കെ പി സി സി അധ്യക്ഷൻ്റെ സ്വന്തം മണ്ഡലം. അതുകൊണ്ട് ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. വാശിയേറി മത്സരം നടക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് പുതിയ ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ്. ചേട്ടാ, കണ്ണൂരിൽ ആര് വിജയിക്കും? ഒന്നും പറയാൻ പറ്റൂല. മത്സരം പൊടിപോല മത്സരമാണ്. ആർക്കും ആർക്കും ഒന്നും പറയാൻ പറ്റൂല. ആർക്കും ഒരു സാധ്യത കൽപ്പിക്കുന്നില്ല. ഇല്ല ഇല്ല, അങ്ങനെയാണ്. രണ്ടുപേരും ശക്തമായതാണ്. ഇപ്രാവശ്യം പോളിംഗ് ശതമാനം കുറവാണ്. പിന്നെ കുറച്ച് കൂടുതലുള്ളത് എൽ ഡി എഫിന്റെ മണ്ഡലത്തിലാണ്. മട്ടന്നൂര്, തളിപ്പറമ്പ് അതൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട്. അതിനെയാണ് ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞത്. എൽ ഡി എഫിന്റെ മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വോട്ടിംഗ് പെർസെന്റേജ് കൂടി, അതൊരു പക്ഷേ ഗുണകരമാകുമെന്ന്. ചേട്ടാ, ആര് ജയിക്കും കണ്ണൂർ? സുധാകരൻ ജയിക്കും. എന്തുകൊണ്ട് സുധാകരൻ? അങ്ങനെ വിചാരിക്കുന്നേ. കാര്യം എന്താ? കാര്യമൊന്നുമില്ല, ഇപ്പോ അങ്ങനൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ തോന്നി, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. സുധാകരൻ ഒരു ശക്തനായ നേതാവ് ആയതുകൊണ്ട് ജയിക്കുമെന്നതാണോ? അങ്ങനെ തോന്നുന്നു തീർച്ചയായിട്ടും. ഇപ്പൊ ആദ്യം പറഞ്ഞ ചേട്ടനോട് എൽ ഡി എഫിന് ഒരു സാധ്യത പറഞ്ഞു. രണ്ടാമത്തെ ചേട്ടൻ ഇപ്പോൾ യു ഡി എഫ്, അതായത് സുധാകരന് ഒരു സാധ്യത തന്നെയാണ് പറയുന്നത്. അതിലും ശക്തമായ മത്സരം കണ്ണൂരിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്ര വാശിയേറിയ പോരാട്ടമാണ്, പ്രചരണമാണ്. ചേട്ടാ, കണ്ണൂരിൽ ആര് ജയിക്കും? അറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. അറിയില്ല, നാളെ നോക്കാം. പ്രവചനത്തിനില്ല. ഇല്ല, നാളെ. ഓക്കെ, ശരി. ചേട്ടാ, കണ്ണൂരിൽ സുധാകരനോ ജയരാജനോ ആര് വിജയിക്കും? കണ്ണൂർ ജയരാജൻ ജയിക്കും. ഉറപ്പ്, 100% ഉറപ്പ്. ഒരു ഉറപ്പുകളും ഇല്ല. എന്താ കാര്യം? കഴിഞ്ഞ തവണ 94,000 ഇന്ന് പറഞ്ഞ കാര്യമില്ല. ഇപ്രാവശ്യം ഭയങ്കര മാറ്റിയുണ്ട്. ലീഗിന്നെല്ലാം കുറെ വോട്ട് പോകും. എത്ര ഭൂരിപക്ഷം ജയരാജന് പ്രതീക്ഷ? ജയരാജ് ചെറിയ ഭൂരിപക്ഷം, ഒരു 10,000 വോട്ടിനെ ഉണ്ടാവും. റിയലിസ്റ്റിക് ആയിട്ടൊരു കണക്ക് തന്നെയാണ് പറയുന്നത്. കാരണം ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലീഗുമായിട്ട് ചെറിയ തർക്കം കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തിലൊക്കെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതൊരു പക്ഷേ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം കണ്ണൂരിൽ ന്യൂനപക്ഷ വോട്ടുകൾ അതി നിർണായകമാണ്. ഒപ്പം തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ആര് വിജയിച്ചാലും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാവില്ല. ചേട്ടാ, കണ്ണൂരിൽ ആര് വിജയിക്കും? എം പി ജയരാജൻ വിജയിക്കും. എം പി ജയരാജ് വിജയിക്കും. എന്താ കാരണം? അത് നല്ല ഭരണമാണ്. നല്ല നല്ല നല്ലൊരു വ്യക്തിയാണ് അയാള്. എം പി ജയരാജൻ നല്ല വ്യക്തിയാണ്. എത്ര വോട്ടിന് ജയരാജൻ വിജയിക്കാൻ സാധിക്കും? അത് പറയാൻ പറ്റില്ല. എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാവും. അത് തന്നെയാണ് ആളുകൾ അഭിപ്രായം. അതായത് എം പി ജയരാജൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ചേട്ടാ, ചേട്ടാ ഒറ്റമുണ്ട്, കണ്ണൂരിൽ ആര് വിജയിക്കും?
ഇപ്പം നമുക്കതിലും പറ്റി ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെ ശക്തമായ പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ പ്രവചിക്കാൻ നമുക്ക് പറ്റില്ല. കണ്ണൂരെ പറ്റിയിട്ട് പ്രവചിക്കാൻ നമുക്ക് പറ്റില്ല. ആ ഓക്കെ, അതാണ്, അതായത് അതൊക്കെ സത്യമാണ്. കാരണം ആളുകൾ അത് ശക്തമായ പോരാട്ടം, വാശിയേറിയ പോരാട്ടമാണ് കണ്ണൂരിൻ്റെ വിവിധയിടങ്ങളിൽ നടന്നിരിക്കുന്ന കാര്യം സംസാരിച്ചേട്ടാ. കണ്ണൂരിൽ ആര് ജയിക്കും? സുധാകരൻ ജയിക്കും? സുധാകരൻ ജയിക്കാനാണ് സാധ്യത. സുധാകരൻ്റെ പ്രവർത്തനം കൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം കോൺഗ്രസിന് അനുകൂലമാണ്. അതന്നെ ഭരണ എല്ലാവർക്കും ഉണ്ട്, പാർട്ടിപ്പെട്ടവർക്കും ഉണ്ട്. സി പി എം വോട്ടും സുധാകരന് കിട്ടും. എല്ലാവർക്കും പലവിധ അഭിപ്രായമാണ് പറയാനുള്ളത്. ആര് ജയിക്കുമെന്ന കാര്യത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പ്രെഡിക്ട് ചെയ്യാൻ അല്ലേ. ഫെലിക്സ്, ഫെലിക്സിന് എന്താ തോന്നി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലായിടത്തും പോയപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക്? രതീഷ്, ഏറ്റവും നിർണായകം കണ്ണൂർ ലോക്സഭയിൽ ന്യൂനപക്ഷ വോട്ടുകളായിരിക്കും, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളായിരിക്കും. അത് അതിനിർണായകമാണ്. അത് ആ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നത് വളരെ പ്രധാനമായിരിക്കും. ഏറ്റവും പ്രധാനം എം വി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന നേതാവിനെയൊക്കെ പോയി നേരിൽ പോയി കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വോട്ടുകൾ എവിടെ പോയി എന്ന കാര്യത്തിലൊരു സംശയം യു ഡി എഫിൻ്റെ ക്യാമ്പിലുമുണ്ട്. നമുക്കറിയാം അഭിമാന പോരാട്ടം നടക്കുന്നു. ഒരു പക്ഷേ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് പറയുന്ന കെ സുധാകരൻ തന്നെയാണ്. പക്ഷേ യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വോട്ടുകൾ വളരെ കുറവാണ്. അപ്പോൾ അത് ഏത് നിലയിൽ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഏതായാലും സുധാകരനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴും കണ്ണൂരിലുണ്ട്. അവർക്ക് സുധാകരനെ ഒരു വികാരമായി കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അതേസമയം സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തമായ ഘടകമുള്ള അല്ലെങ്കിൽ അത്ര ശക്തമായ സ്വാധീനമുള്ളൊരു ജില്ലയാണ് കണ്ണൂർ. അതുകൊണ്ട് എന്ത് സംഭവിക്കാം? അതുകൊണ്ട് ഞാൻ ആർക്കും ഒരു പ്രവചനം ഒരു സാധ്യത കൽപ്പിക്കുന്നില്ല. കാരണം അത്ര വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. ഏതായാലും വർണ്ണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളും ആരെയൊക്കെ അനുകൂലമാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം.